അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചൗവരി ഇല്ല, ചൗവരി അതായത് നമ്മുടെ ഇവിടെ സാബുദാന എന്നൊക്കെ പറയും. അപ്പൊ ആ സാധനം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. നല്ല ചൂട് കാലല്ലേ, ഇതേ നമ്മൾ അത്യാവശ്യം വെള്ളത്തിൽ കുതിർത്തെടുത്ത സാധനമാണ്. മുക്കാൽ കപ്പ് ഈ ചൗവരി എടുത്ത് കുതിർത്ത് കുതിർത്തെടുത്ത് കഴുകി നല്ല വൃത്തിയാക്കി കുതിർത്തപ്പോഴത്തേക്കിനും അപ്പൊ നമ്മളിത് ഇവിടെ രണ്ട് പാത്രത്തില്, നമ്മള് ഒരു പാത്രത്തിൽ വെച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് നമ്മള് പാല്, അത് നമ്മൾ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മള് 12 ml പാലും അതിന്റെ കൂട്ടത്തിൽ ഒരു 6 ml വെള്ളവും കൂടെ ചേർത്താണ് വെച്ചിരിക്കുന്നത്. മറ്റേ വെള്ളത്തിൽ നമ്മളൊന്നും ചേർത്തിട്ടില്ല. അപ്പൊ ആ വെള്ളത്തിലേക്ക് നമുക്ക് ഈ ഒരു ചൗവരിയിട്ട് അപ്പൊ ഇതൊന്ന് കുതിർത്തിട്ട് വേവിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഇതിന്ന് കുതിർത്തത്. ഒരുപാട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ വ്രതം ഒക്കെ എടുക്കുന്ന സമയത്ത് ആൾക്കാർ കൂടുതലും ഈ വടക്കേന്ത്യയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അരി കഴിക്കാത്ത സമയത്ത് അവർ കഴിക്കുന്ന ഒരു സംഭവമാണ്. ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ വ്രതമാണ്. അപ്പൊ അന്നത്തെ ദിവസം അവർ കഴിക്കുന്ന അപ്പൊ നമ്മുടെ ചൗവരി ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയും ഒന്ന് തണുക്കണം. അപ്പൊ നമ്മുടെ പാലും തിളച്ചു വന്നു, അത് നമ്മൾ നിർത്തിയിരിക്കാം. അപ്പൊ ഇനി ഇത് രണ്ടും തണുത്തിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടി ചെയ്യാനായിട്ട്. അപ്പൊ രണ്ടു സ്റ്റവും നിർത്തിയേക്കാണ്. അപ്പൊ നമ്മളത് നമ്മുടെ ചൗവരി നന്നായിട്ട് വെന്ത് അത്യാവശ്യം നന്നായിട്ട് തണുപ്പിച്ച് എടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മുടെ പാലും തണുപ്പിച്ച് നമ്മൾ വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ ചൗവരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്കിത് എത്ര കുറുകി വേണം നമ്മുടെ ഒരു ഡ്രിങ്ക് എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചൗവരി ചേർത്ത് കൊടുക്കാം. നമുക്കുണ്ടല്ലോ വീട്ടില് കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ്. അതായത് നമ്മുടെ ഇച്ചിരി മുതിർന്നവര് പാല് കാര്യങ്ങളൊക്കെ തിളപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവര് ചെയ്തൊരു സാധനം അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം ഇത്. അവർക്കെന്നല്ല, ആർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നമ്മള് ഇതിന്റെ അകത്ത് പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൽക്കണ്ടോ പഞ്ചസാര. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ അകത്ത് ഒരു കളറിനും മധുരത്തിനും ഒക്കെ ആയിട്ട് റോസാപ്പൂവിന്റെ ഒരു മണമാണ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഈ സാധനം. അപ്പൊ ഇത് നമ്മുടെ എത്ര മധുരം വേണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർക്കണം. നമ്മുടെ പരിപാടി മുക്കാൽ പങ്ക് കഴിഞ്ഞ് ഇനി നമുക്ക് ഒരു സാധനം കൂടി ചേർക്കണ്ടേ. അതുകൂടെ ചേർത്ത് കഴിയുമ്പോ നമ്മുടെ തണ്ണിമത്തൻ തണ്ണിമത്തൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുക. അപ്പൊ ഇതിന്റെ നമ്മള് കുരുവും കാര്യങ്ങളൊന്നും നമ്മൾ കളഞ്ഞിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണ്ണിമത്തന്റെ കുരുവിലൊക്കെ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. നമ്മള് കുരു എടുക്കാൻ വേണ്ടി ഒരു ദിവസം മെനക്കെട്ടൊക്കെ ഇരുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ കുരു നമ്മള് കളയണ്ട, അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള സാധനം. അപ്പൊ അതുപോലെ കുരുവൊക്കെ അതുപോലെ
വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതും കൂടെ അതിന് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നമുക്ക് ഇവിടെ ചെറി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ചെറിയാണെങ്കിലും അടിപൊളി സാധനമാണ്. പിന്നെ ഓരോരുത്തരുടെ താല്പര്യം പ്രകാരമാണ് നമുക്ക് ഈ ഇലക്കായി കുറച്ച് ചേർക്കാം. അപ്പൊ ആ ഓരോ ഓരോ ഫ്ലേവർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ ഈ സാധനം ഉണ്ടല്ലോ, ഇതിന് അത്യാവശ്യം നല്ല എന്താ പറയുന്നത്, ഒരു റോസാപ്പൂവിന്റെ ഒരു ഫ്ലേവർ ആയി സാധനം. അടിപൊളി ഇത് നമുക്ക് ഈ സാധനം ഇതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് വെള്ളത്തില് മിക്സ് ചെയ്ത് നമുക്ക് സർബത്ത് പോലെ. അപ്പൊ നമ്മുടെ പരിപാടി കഴിഞ്ഞു. നല്ലൊരു കളറുണ്ട്, നല്ലൊരു ഫ്ലേവർ ഉണ്ട്, മണമൊക്കെ ഉണ്ട്. അടിപൊളി. ഇതൊന്ന് തണുപ്പിച്ചിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട്. ആ അപ്പൊ ഒരു ഒരു മണിക്കൂർ നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് തണുപ്പിച്ചെടുക്കാം. അപ്പൊ എല്ലാരും ഇതൊന്ന് ചെയ്ത് നോക്കുക. സംഭവം ഗ്യാരണ്ടിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിള്ളേർക്കല്ല, വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പൊ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഉള്ള അതിന്റെ ഫീഡ്ബാക്ക് ഒന്ന് കമന്റ് ആയിട്ടൊന്ന് എഴുതുക. പിന്നെ തണുപ്പിച്ചിട്ട് നമുക്ക് സമയത്തൊക്കെ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നതല്ലേ, നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് കാണുന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഓൺ ചെയ്ത് മറ്റേ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് പിന്നെ ഈ ഇതുപോലത്തെ പാചകങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന നമുക്ക് ഉള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അത് നമുക്കൊരു സന്തോഷമായിരിക്കും, അവർക്കും ഒരു സന്തോഷമായിരിക്കും, എല്ലാവർക്കും ഒരു സന്തോഷമായിരിക്കും. അപ്പൊ അടുത്ത ഇതുപോലത്തെ നല്ല വ്യത്യസ്തമായ ഒരു റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ഇന്നത്തേക്ക് നല്ലൊരു അടിപൊളി ഒരു ഡ്രിങ്ക് ആണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവരും നന്ദി. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.